ರಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ ಬಿಣ ಬಬ ಸರವಣ ಬೀರ ನಮೋ ನಮ ಲಿ ಬಬ ಸರವಣ ನಿರ ನಿರ ನಿರನ ಬಸರ ಹನ ಬರ್ಗ പാർവതി എന്നോട് ക്ഷമിക്കൂ, നീ നിനക്ക് വിധിച്ചിട്ടുള്ള രതിയുടെ ശാപം മനസ്സിലുള്ളതുകൊണ്ട് നിന്റെ ആഗ്രഹത്തിന് ഭംഗമുണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നിരുന്നാലും ഇന്നത് നിന്നോട് എനിക്ക് പറയുക തന്നെ വേണം. നാം ഇരുവരും തനിച്ച് തനിച്ച് തപസ്സനുഷ്ഠിച്ചിരുന്ന കാലത്ത് രതി ഒരിക്കൽ സംഭവിച്ചിരിക്കുന്ന ദേവി സിംഹത്തെ ഉണർത്താൻ ശ്രമിച്ച പേടമാനിനെ പോലെ പരമേശ്വരനെ ഉണർത്താൻ ശ്രമിച്ച് അപകടത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്റെ പ്രിയതമൻ കാമദേവൻ. രതി, എന്താണ് ഉണ്ടായത്? പുഷ്പബാണങ്ങൾ തൊടുത്ത എന്റെ പതിയുടെ മേൽ തൃക്കണ്ണിൽ നിന്നും പുറപ്പെട്ട അഗ്നി പടർത്തി അദ്ദേഹത്തെ തീയിൽ ദഹിപ്പിച്ചു പരമേശ്വരൻ. എന്റെ ഭർത്താവിന്റെ ശരീരം കത്തി എരിഞ്ഞ് ചാമ്പലായി. ബുദ്ധിമോശം ചെയ്ത ആൾക്ക് വേണ്ടി അദ്ദേഹത്തോട് വാദിക്കാൻ എനിക്കാവില്ല. മാതേ, അവിടുന്ന് ഗർഭം ധരിച്ച് ശിവകുമാരന് ജന്മം നൽകണമെന്ന ചിന്തയിലാണ് ഈ കടുത്ത പരീക്ഷണത്തിന് അദ്ദേഹം തയ്യാറായത്. എന്റെ ഗർഭധാരണത്തെ കുറിച്ചോ എന്റെ കുഞ്ഞിനെ കുറിച്ചോ നീ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഈ അവസ്ഥയിൽ ഞാനല്ലാതെ മറ്റാരാണ് ഇതിനെ കുറിച്ച് സംസാരിക്കുക? കൺമുന്നിൽ ഭർത്താവ് കത്തി എരിഞ്ഞു കിടക്കുന്നത് കണ്ട് തകർന്നു നിൽക്കുന്ന പെണ്ണിനോട് ദേവിയല്ലാതെ സംസാരിക്കുന്നല്ലോ. ദേവിയും ഒരു സ്ത്രീയല്ലേ? അമ്മയാകാൻ തയ്യാറെടുക്കുന്ന ദേവി അതിന് സത്യത്തിൽ യോഗ്യതയുള്ളവർ തന്നെയാണോ? അല്ല, ഒരിക്കലുമല്ല. ഉദരത്തിൽ കിടക്കുന്ന എന്റെ കുഞ്ഞിനെ സാക്ഷിയാക്കി ഞാൻ ശപിക്കുന്നു. ദേവകളെ രക്ഷിക്കാൻ ശിവകുമാരൻ ജന്മമെടുത്താലും അത് ദേവിയുടെ ഗർഭത്തിൽ കൂടി ആയിരിക്കില്ല. ശിവപുത്രൻ സ്വയം ജനിക്കുമെന്നല്ലാതെ ദേവിയുടെ ഗർഭത്തിൽ നിന്നും ജനിക്കുകയില്ല. ഇതാണ് എന്റെ ശാപം. ഒരു മഹാസംഭവത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഇത്രയും കാലം കാത്തിരുന്നത്? യുഗങ്ങളോളം നാം കാത്തിരുന്നത് എന്തിനു വേണ്ടിയാണോ അത് സംഭവിക്കാൻ പോവുകയാണ്. മഹാദേവന്റെയും മാതാവ് പാർവതിയുടെയും സംഗമം സർവ്വദേവകളെയും രക്ഷിക്കാൻ ശിവകുമാരൻ ജന്മമെടുക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ദേവി പാർവതിക്ക് രതി നൽകിയ ശാപത്തെ ഈശ്വരൻ മായ്ക്കാൻ പോകുകയാണോ? എന്താണ് പറയുന്നത്? അത് സാധ്യമായ കാര്യമാണോ? ഇതെന്താണ് സംഭവം? മഹാദേവൻ ഒറ്റയ്ക്കെന്തിനാണ് ഗുഹയ്ക്കുള്ളിൽ പോകുന്നത്? മാതാവ് പാർവതീദേവിയെ കാണാനില്ല. ശിവശക്തി സംഗമമില്ലാതെ ശിവകുമാരൻ എങ്ങനെയാണ് ജന്മമെടുക്കുക?
മഹാദേവൻ ദേവഗണങ്ങളെ സംരക്ഷിക്കാൻ തന്റെ അംശത്തിൽ പുത്രൻ ജന്മമെടുക്കുമെന്ന് വാഗ്ദാനം നൽകി. എന്നാൽ അത് സത്യമാക്കുന്നതിനു വേണ്ടി രതിയുടെ ശാപത്തെ അസത്യമാക്കിയാൽ അത് ഒരാൾ നൽകുന്ന ശാപം അഥവാ വരം തുടങ്ങിയവയുടെ മഹത്വം ഇല്ലാതാക്കും. അത് നൽകിയവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും. അതുകൊണ്ട് പരമശിവൻ അത്തരം പ്രവൃത്തികൾ ചെയ്യാൻ സാധ്യതയില്ല. അദ്ദേഹം രതിയുടെ ശാപവാക്ക് മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തം തന്നെയാണ്. എന്നാൽ അതെങ്ങനെയാണ് സംഭവിക്കുക പത്മനാഭ? സ്ത്രീയും പുരുഷനും സംഗമിച്ചാലല്ലേ ജനനം സംഭവിക്കൂ. വളരെ ശരിയാണ് നാരദരെ. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ അത് പ്രകൃതിയുടെ നിയതിക്ക് ദോഷമായി ഭവിക്കില്ലേ? ഈശ്വരൻ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് അതിന്റെ നിയതി. യോഗമൂർത്തിയായി വിരാജിക്കും ദക്ഷിണാമൂർത്തിയെ അങ്ങ് തപസ്സു തന്നെ തുടരുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരാപത്തും ഉണ്ടാവുകയില്ല. മന്മഥനെ അയച്ച് അങ്ങയുടെ തപസ് ഇളക്കിയതുകൊണ്ടല്ലേ അങ്ങ് ധ്യാനത്തിൽ നിന്നും ഉണർന്നത്. കൂടാതെ ശൂരപത്മൻ സുരലോകത്തെ അഗ്നിക്കിരയാക്കിയത് നേരിൽ കണ്ട് രോഷാകുലനായാണ് ശിവകുമാരൻ ജന്മമെടുക്കുമെന്ന് അവിടുന്ന് അറിയിച്ചത്. പക്ഷേ അത് സംഭവിക്കാൻ പാടില്ലെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടുത്തെ ആ അറിയിപ്പ് അറിയിപ്പ് മാത്രമായിരിക്കുമോ അതോ ഇനി സത്യമായി ഭവിക്കുമോ? ഗുരുദേവ, എന്താണൊരു പരിഭ്രമം? മഹാദേവൻ കൈലാസത്തിൽ നിന്ന് ഒരു വലിയ അത്ഭുതം നടത്താൻ പോകുന്നതായി എല്ലാവരും പറയുന്നു. എല്ലാവരിൽ നിന്നും അകന്ന ഈശ്വരൻ ഏകാന്തമായി ഇരുന്ന് തീവ്ര ചിന്തയിലാണെന്നാണ് പറയുന്നത്. ശിവശക്തി സംഗമം നടക്കാൻ വേണ്ടി മാത്രം ഒരു ഗുഹ അലങ്കരിച്ചിട്ടിരിക്കുന്നു പോലും. പരമേശ്വര, ഇത് വലിയ സങ്കടമാണ്. ദേവകൾ മന്മഥനെ അയച്ച് അങ്ങയെ ഉണർത്തിയതിന്റെ ഉദ്ദേശ്യം സഫലമാകാൻ പോവുകയാണോ? കാമനെ ദഹിപ്പിച്ച അങ്ങ് തീർച്ചയായും മോഹത്തിന് അധീനനാകില്ല എന്നാണ് ഞാൻ കരുതിയത്. അത് വെറുതെ ആയല്ലോ ദേവ. എന്ത് സംഭവിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചുവോ അത് സംഭവിക്കാൻ പോവുകയാണോ? ജ്യേഷ്ഠ, ആ പരമേശ്വരൻ നമുക്ക് വരങ്ങൾ നൽകിയിട്ട് അത് തിരിച്ചെടുക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ്. നമ്മുടെ അസുരകുലത്തോട് വഞ്ചനയാണ് കാട്ടുന്നത്. ആ ദേവഗണങ്ങൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി നമ്മുടെ കുലത്തെ നശിപ്പിക്കാൻ നോക്കുകയാണ്. സത്യമാണ് നീ പറഞ്ഞത് താരകാസുര. അസുരരോട് അദ്ദേഹം കാട്ടുന്ന അനീതിയാണിത്. അദ്ദേഹത്തിന് വേണ്ടി ഇത്തരത്തിലൊരു അത്യുഗ്രമായ യജ്ഞം നമ്മളല്ലാതെ വേറെ ആരാണ് നടത്തിയിട്ടുണ്ടാവുക? അദ്ദേഹം അസുരന്മാർക്കായിരുന്നില്ലേ ന്യായം തരേണ്ടിയിരുന്നത്? അസുരരുടെ വിജയത്തിന് വേണ്ടിയായിരുന്നില്ലേ സഹായിക്കേണ്ടിയിരുന്നത്? അതാണ് ശരി. എന്നാൽ അദ്ദേഹം സൗന്ദര്യമുള്ള ചിത്രങ്ങൾ വരച്ച് കൈകളിൽ തന്ന് അത് കാണാൻ കഴിയാത്ത വിധം കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നത് പോലെ നല്ല നല്ല വരങ്ങൾ ദാനമായി നമുക്ക് തന്നിട്ട് അതിന്റെ ഫലം അനുഭവിക്കാൻ അനുവദിക്കാതെ നശിപ്പിക്കാൻ നോക്കുകയാണ്. അതിന്റെ കാരണം എന്താണ്? അതൊന്ന് ആലോചിച്ചു നോക്കൂ താരകാസുര. അദ്ദേഹം നമുക്ക് വരങ്ങൾ നൽകുന്ന സമയത്ത് ധർമ്മത്തിന് വിരുദ്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടരുതെന്ന് താക്കീത് നൽകിയിരുന്നു. അത് നമ്മൾ എന്തുകൊണ്ടാണ് അനുസരിക്കാതിരുന്നത്? ഇപ്പോൾ നീയും ജ്യേഷ്ഠനും സുരലോകത്തെ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് കത്തിച്ച് അദ്ദേഹത്തെ രോഷാകുലനാക്കിയില്ലേ? ആ സമയത്ത് ഞാൻ തടഞ്ഞിട്ട് കാര്യമില്ലെന്ന് കരുതിയാണ് ജയന്തന് കാവൽ നിൽക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറി നിന്നത്. അവിടെ ഏത് അഗ്നിയാണ് ഈശ്വരന്റെ മുന്നിൽ ഏത് രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടാൻ പോകുന്നതെന്ന് ആർക്കാണ് അറിയാൻ കഴിയുക? ഏത് രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടാലും അതെല്ലാവർക്കും കാണാൻ കഴിയുന്ന വിധത്തിലായിരിക്കും ഉണ്ടാവുക. ആർക്കു വേണ്ടിയാണോ രൂപം കൊള്ളുന്നത് അത് അവരെ രക്ഷിക്കുക തന്നെ ചെയ്യും. ഒരു പക്ഷേ അത് നിങ്ങളുടെ മേൽ പതിച്ചാൽ അതിന്റെ പരിണാമം എന്തായിരിക്കുമെന്ന് എനിക്ക് ഓർക്കാൻ കൂടി കഴിയുന്നില്ല.
ഈശാനം, തത്പുരുഷം, അഘോരം, വാമദേവം, സദ്യോജാതം, നമ്മുടെ ഈ പഞ്ചമുഖങ്ങളോടൊപ്പം ജ്ഞാനികൾക്ക് മാത്രം കാണാൻ കഴിയുന്ന അധോമുഖവും രൂപം കൊള്ളട്ടെ. സ്ഥലി ഗലേവലംബ്യ ലംബിതാംബുജംഗതുംഗമാലികാമട്ടമട്ടമട്ടമന്നിനാദവട്ടമർവയം ചകാര ചണ്ഡതാണ്ഡവം തനോതു നഃ ശിവഃ ശിവം. ഗഗഗഗജ്വലല്ലാടപട്ടപാവകിശോരചന്ദ്രശേഖരി പ്രതിപ്രതിക്ഷണം മമ. ഓം നമഃ ശിവായ. അസുരഗുരുവേ, ഇപ്പോൾ ശിവാംശത്തോടെ രൂപമെടുത്ത പുത്രനെ നമ്മൾ എങ്ങനെയാണ് വധിക്കുക? മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണമെന്ന് പറയുന്നത് പോലെ ശിവാംശത്തിൽ ജന്മമെടുത്ത പുത്രനെ ശിവാംശം കൊണ്ട് മാത്രമേ നശിപ്പിക്കാനാകൂ. അതെങ്ങനെയാണ് നമുക്ക് സാധ്യമാവുക? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ജ്യേഷ്ഠ, എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. പാശുപതാസ്ത്രം. എന്റെ തൃക്കണ്ണിൽ നിന്നും ഉത്ഭവിച്ച ഈ തീജ്വാലകൾ വഹിച്ചുകൊണ്ടുപോയി ഗംഗയിൽ നിക്ഷേപിക്കൂ. ഹര മഹാദേവ. സദാശിവ സർവേശ്വര, അവിടുന്ന് സൃഷ്ടിച്ച ഭുവനങ്ങളെ
അങ്ങ് തന്നെ ദഹിപ്പിക്കാൻ തീരുമാനിച്ചുവോ? ഞങ്ങൾ അങ്ങയോട് ശിവപുത്രനെയാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ അങ്ങാകട്ടെ മൂന്ന് ലോകങ്ങളെയും ദഹിപ്പിക്കുന്ന ആറ് തീജ്വാലകളാണ് തരുന്നത്. ഭയപ്പെടേണ്ടതില്ല. ഈ ആറ് തീജ്വാലകളിൽ നിന്ന് ആറ് മുഖവും ഷഡാക്ഷര മന്ത്രത്തിന്റെ അക്ഷരങ്ങളായ ശരവണഭവ എന്ന വാക്കും ആദിശങ്കര തേജസ്സുറ്റ കാർത്തികേയ മുരുകനായി ശിവകുമാരനും ജന്മമെടുക്കുന്നതാണ്. എന്റെ തൃക്കണ്ണിൽ നിന്നും ഉത്ഭവിച്ച ജ്വാല ആകാശം മുഴുവനും സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അഗ്നിദേവനാൽ വഹിക്കപ്പെട്ട് ഗംഗാനദിയിൽ നിക്ഷേപിച്ച് നിലത്തുള്ള ശരവണ പൊയ്കയിൽ പോയി ശിവകുമാരനായി അവതരിച്ചു നിൽക്കും. അങ്ങനെ നിലം, ജലം, അഗ്നി, വായു, ആകാശം എന്ന പഞ്ചഭൂതങ്ങളുടെ അനുവാദത്തോടെ ജന്മമെടുക്കുന്ന ശിവകുമാരൻ ഇവയിൽ നിന്നൊക്കെ ദുഃഖമുണ്ടാകാതെ നിങ്ങളെയെല്ലാം സംരക്ഷിക്കുന്നതാണ്. ആ പുത്രന് നാം നൽകുന്ന പേര് വേലായുധൻ. ആയുധങ്ങൾക്കെല്ലാം നായകനായി വിളങ്ങുന്ന വേൽ അത് പായാൻ തുടങ്ങിയാൽ അണ്ടങ്ങളെല്ലാം തുണ്ടങ്ങളാകുന്നതാണ്. അഷ്ടപർവ്വതങ്ങളും പൊട്ടിച്ചിതറി മണൽത്തരികൾ പോലാകും. സപ്തസമുദ്രങ്ങളും വരണ്ട് ശബ്ദമില്ലാതെ നിലച്ചു പോകും. ഏതു ദിശയിൽ പോയാലും അത് വിജയം കൈവരിക്കുന്നതുകൊണ്ട് അത് വീരവേലാണ്. ശത്രുക്കൾക്കെല്ലാം മിത്രഭാവം നൽകുന്നതുകൊണ്ട് അത് സ്നേഹവേലാണ്. ജ്ഞാനത്തിന്റെ ജ്യോതിയായി വെളിച്ചം വിതറി പ്രകാശിക്കുന്നതിനാൽ അത് ജ്ഞാനവേലാണ്. സ്വർണ കതിർ പോലെ വെളിച്ചം നൽകുന്നതിനാൽ അത് കതിർവേലാണ്. അത്തരം വേൽ വഹിക്കുന്ന വേലായുധൻ ശൂരസംഹാരം നടത്തി എല്ലാവർക്കും നന്മ വരുത്തുന്നതാണ് അഗ്നിദേവ, വായുദേവ. എന്റെ തൃക്കണ്ണിൽ നിന്നും ഉത്ഭവിച്ച ഈ തീജ്വാലകൾ വഹിച്ചുകൊണ്ടുപോയി ഗംഗയിൽ നിക്ഷേപിക്കൂ. അവിടുത്തെ ആജ്ഞ പാലിക്കുന്നതാണ് ദേവ. വായുദേവ, ഭഗവാനെ, അഗ്നിക്ക് കഴിയാതെ വരുമ്പോൾ നീ ഇത് വഹിക്കേണ്ടതാണ്. അഗ്നിക്ക് വഹിക്കാൻ കഴിയാത്ത ജ്വാലകൾ അടിയന് വഹിക്കാൻ കഴിയുമോ ദേവ? അതിനുള്ള കരുത്ത് നാം നിനക്ക് നൽകിയിട്ടുണ്ട്. പുറപ്പെട്ടോളൂ. ഭയപ്പെടേണ്ടതില്ല. അഗ്നിദേവ, ശിവഭഗവാൻ പാർവതീദേവി ഇല്ലാതെ തന്റെ തൃക്കണ്ണിലെ ജ്വാല കൊണ്ട് ശിവകുമാരന്റെ ജനനത്തിന് ഈ ജ്യോതി തെളിച്ചിരിക്കുന്നുവെങ്കിൽ അതിലെന്തെങ്കിലും കാരണമുണ്ടായിരിക്കും. വളരെ ചിന്തിച്ചതിന് ശേഷമായിരിക്കും ഇങ്ങനെയൊരു തീരുമാനം. അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ജ്യോതികൾ അതീവ ശ്രദ്ധയോടെ ഗംഗാനദിയിൽ നിക്ഷേപിക്കണം. എന്നാൽ എന്താണ് ഇത് സംഭവിക്കുന്ന സമയത്ത് നാം എല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇക്കാരണത്താൽ മാതാവ് പാർവതി നമ്മളോട് ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ട്. ദേവിക്ക് വിശദീകരണം നൽകാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ സമയത്ത് നമ്മൾ എല്ലാവരും ഇങ്ങനെ സംഘമായി പോകുന്നത് ശരിയല്ല. അത് മാത്രമല്ല അഗ്നിദേവ, അസുരരാജൻ ശൂരപത്മൻ ഇവിടെ നടന്നതെല്ലാം അറിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. അവൻ നമ്മുടെ ഈ പ്രയത്നം തടയാൻ ശ്രമിക്കും. അതും ശരിയാണ്. ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്? ഈശ്വരന്റെ ആജ്ഞ പോലെ നിങ്ങൾ ഇരുവരും മാത്രം ഈ ജ്വാലകളുമായി യാത്രയാകുന്നതാണ് നല്ലത്. ഞങ്ങൾ വിഹായസിലിരുന്ന് ഗംഗയിൽ നിക്ഷേപിക്കുന്ന ആ കാഴ്ച കാണുന്നതാണ്. അത് നിക്ഷേപിച്ച ശേഷം എവിടെ എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളത് ഗംഗാതീരത്ത് നിന്ന് നിങ്ങളും കാണുവിൻ. ഞങ്ങളും അത് ആകാശത്തിൽ നിന്ന് കണ്ടുകൊള്ളാം.
അങ്ങയുടെ ആജ്ഞ പോലെ നടക്കട്ടെ. വായുദേവ വന്നാലും. ഞങ്ങളെ രക്ഷിക്കാൻ വന്ന ശിവകുമാര, നമോ നമഃ. ഈശ്വരന്റെ ജ്യോതിയെ, നമോ നമഃ. ജ്യോതിരൂപത്തിന്റെ ദൈവമേ, നമോ നമഃ. പരമേശ്വര പുത്ര, നമോ നമഃ. ശിവകുമാര രൂപമേ, നമോ നമഃ. എന്ത്, ശിവകുമാരനോ? തീജ്വാലിയായി വന്ന കുമാരനോ? ഇതെന്ത് അത്ഭുതമാണ്! നമ്മൾ എങ്ങനെയാണ് രൂപപ്പെട്ടത്? അത് നിനക്ക് മനസ്സിലായില്ലേ? മാതാവ് പാർവതി ദേവിയുടെ കാൽച്ചിലമ്പിലുണ്ടായിരുന്ന നവമണികളാണ് നമ്മൾ. ദേവി വേഗത്തിലോടിയപ്പോൾ ചിലമ്പിലെ മണികൾ ചിതറി വീണു. അപ്പോൾ ദേവിയുടെ നിഴൽ ഈ മണികളിൽ പതിച്ചതുകൊണ്ട് നവശക്തികളായി നമ്മൾ രൂപം കൊണ്ടു. എന്തിനാണ് പാർവതി ദേവി നമുക്ക് രൂപം നൽകിയതെന്നും മനസ്സിലാകുന്നില്ല. വരൂ, പാർവതി ദേവിയോട് തന്നെ ചോദിക്കാം. ഗുരു ബൃഹസ്പതി, ദേവീന്ദ്ര, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ശിവപുത്രൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ അവന്റെ നാമങ്ങൾ ചൊല്ലുന്നത്? ശിവകുമാരന്റെ അവതാരം സംഭവിച്ചു കഴിഞ്ഞു ദേവി. അമ്മയാകാൻ യോഗ്യതയില്ലാത്തവളെ ഈശ്വരൻ തന്നെ എന്നെ അവഗണിക്കുന്ന അവസ്ഥയിലെത്തിയില്ലേ ഞാൻ? ഇതിനെല്ലാം ആരാണ് കാരണം? നിങ്ങളൊക്കെ തന്നെയല്ലേ? സർവരും ചേർന്ന് എന്തൊക്കെയോ രഹസ്യങ്ങൾ മറച്ചുവെച്ച് ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരിക്കലും മായാത്ത കളങ്കമല്ലേ എനിക്ക് സമ്മാനിച്ചിരിക്കുന്നത്?